നമസ്കാരം. 3D സ്റ്റഡി ഗോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3D മാക്സ് യൂസ് ചെയ്തിട്ട് ഒരു റിയൽ എൻവയോൺമെൻറ്റിൽ നമ്മൾ മോഡൽ ചെയ്ത ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു റിയൽ എൻവയോൺമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് വെറുതെ ഒരു സീനറി ഷൂട്ട് ചെയ്യാം. അതിന് ക്യാമറ ജെർക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത വിഷ്വൽസിൻ്റെ ക്യാമറയുടെ ജെർക്കിങ്ങും കാര്യങ്ങളും ട്രാക്ക് ചെയ്ത് ആ ക്യാമറ അതേപോലെ നമ്മൾ 3D മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ആ ക്യാമറയുടെ മുന്നിൽ വേണം നമ്മൾ നമ്മളുടെ മോഡൽ ചെയ്ത ഒബ്ജക്റ്റിനെ ആനിമേറ്റ് ചെയ്യേണ്ടത്. അത് 3 സോഫ്റ്റ്വെയറാണ് നമുക്ക് ആവശ്യം. അതിലൊന്ന് 3D മാക്സ് ആണ്, രണ്ടാമത്തത് പ്രീമിയറാണ്, അഡോബ് പ്രീമിയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മതിയാവും. പിന്നെ വേണ്ടതാണ് ബൂജോ. അത് നിങ്ങൾ കേട്ട് കാണില്ല, എന്നാലും ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ റിയൽ എൻവയോൺമെൻറ്റിനെ ട്രാക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നമുക്ക് 3D മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, സ്ക്രിപ്റ്റായിട്ട് കിട്ടും. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ അതിന് നമ്മൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ പ്രീമിയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഒന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്യാം. ആ എക്സ്പോർട്ട് ഓപ്ഷനിൽ പോയിട്ട് ഇമേജ് സീക്വൻസ്, അതിൻ്റെ ഇമേജ് ഫോർമാറ്റ് JPG ടിഫ് ടാർഗ ഏതുമായാലും ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ഇമേജ് സീക്വൻസ് ആക്കി മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബുജോ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇമേജ് സീക്വൻസ് വെച്ചിട്ടാണ് ക്യാമറ ട്രാക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബൂജോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ബൂജോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ലേ ഔട്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം അതിൻ്റെ സെറ്റപ്പ് മെനുവിൽ പോയതിന് ശേഷം അതിൽ ഇമ്പോർട്ട് സീക്വൻസ് യൂസ് ചെയ്ത് Ctrl-I ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പ്രീമിയറിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് സീക്വൻസ് നമുക്ക് ബൂജോ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ആവുന്നതാണ്. ഇമ്പോർട്ട് ആയതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു യെല്ലോ കളറിൽ ട്രാക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സീക്വൻസിലുള്ള കിട്ടാവുന്ന പോയിന്റുകൾ എല്ലാം, മൂവിങ് പോയിന്റുകൾ എല്ലാം തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റ് എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ ട്രാക്ക് ചെയ്തെടുക്കുന്നതാണ്. ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നിന്ന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡയറക്ഷനിലാണോ ആ പോയിന്റുകൾ മൂവ് ചെയ്തിരിക്കുന്നത് അത് മുഴുവൻ ഇത് ട്രാക്ക് ചെയ്തെടുക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ തൊട്ട് താഴെ ക്യാമറ സോൾവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറയുടെ മൂവ്മെൻറ്റ് ഈ സോഫ്റ്റ്വെയർ ട്രാക്ക് ചെയ്യുന്നതാണ്. ഏതൊക്കെ ഡയറക്ഷനിലാണോ ആ ക്യാമറ മൂവ് ചെയ്തത് അത് മുഴുവൻ ഈ സോഫ്റ്റ്വെയർ പിക്ക് ചെയ്തെടുക്കുന്നതാണ്. നമുക്കതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D മാക്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഫയലായിട്ടാണ് നമുക്കത് ലഭിക്കുക. അത് കിട്ടിയതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് മെനുവിലേക്ക് പോവുക. എക്സ്പോർട്ട് ക്യാമറ സോൾവ് എന്നാണ് അതിന് പറയുക. അതിന് F12 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. നമ്മളതിൻ്റെ ലൊക്കേഷൻ ഫയൽ നെയിം കൊടുത്തിട്ട് ലൊക്കേഷനിൽ സേവ് ചെയ്യുക. അതിന് തൊട്ട് താഴെ നമുക്ക് .ms എന്നാണ്, അതായത് മാക്സ് സ്ക്രിപ്റ്റ് എന്ന ഫോർമാറ്റിലാണ് അത് സേവ് ആവുന്നത്. 3D മാക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ മാക്സ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ സ്ക്രിപ്റ്റ് കാണാം, റൺ സ്ക്രിപ്റ്റ് കാണാം. നമ്മളതിൻ്റെ റൺ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാക്സിൻ്റെ സ്ക്രിപ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷ്വൽസിൽ നിന്നും പിക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റും അത് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ക്യാമറയുടെയും മൂവ്മെൻറ്റ് പിക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മളെങ്ങനെയാണോ ആ വിഷ്വൽസ് ഷൂട്ട് ചെയ്തത് അതേ ഡയറക്ഷനിൽ അതേ ജെർക്കിങ്ങോടുകൂടി നമുക്കൊരു ക്യാമറ 3D മാക്സിൽ കിട്ടിയതായിട്ട് കാണാം. ഇനി ഇതിൻ്റെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ വെച്ച് എന്ത് ഒബ്ജക്റ്റ് 3D മാക്സിൽ നമ്മൾ മോഡൽ ചെയ്യുന്ന എന്ത് ഒബ്ജക്റ്റ് വേണമെങ്കിലും മോഡൽ ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ തൽക്കാലം ഒരു അയൺമാൻ്റെ മോഡൽ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്ത വിഷ്വൽസിലുള്ള ചെയറിൽ ഇരുത്താൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫയൽ മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒബ്ജക്റ്റിനെ ചെയറിലേക്ക് ഇരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് റിഗ് ചെയ്യണം, അതായത് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ മോഡൽ ചെയ്ത എഡിറ്റർ പോളിയുടെ ഉള്ളിൽ എല്ലാ ബോണും കറക്റ്റ് പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ സ്കിന്നിനെ സെലക്ട് ചെയ്തിട്ട്
മോഡിഫയർ ലിസ്റ്റിൽ ഫിസിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പി എച്ച് അടിച്ചാൽ നമുക്കത് ലഭിക്കും. ഫിസിക്കിൻ്റെ എൻവലപ്പിൽ വന്നിട്ട് നമ്മൾ ബോൺ മൂവ് ചെയ്യുമ്പോൾ കൂടെ വരാത്ത സ്കിന്നിനെ റേഡിയൽ സ്കെയിൽ, ചൈൽഡ് ഓവർലാപ്പ്, പാരൻ്റൽ ഓവർലാപ്പ് തുടങ്ങിയ ഓപ്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ റിഗ്ഗിങ് കറക്റ്റാക്കി മാറ്റാവുന്നതാണ്. നമ്മൾ ആ ചെയറിൻ്റെ പൊസിഷനിലേക്ക് ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ വ്യൂ പോയിന്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ആ പിക്ചർ ഇട്ടതിന് ശേഷം ക്യാമറയും അതിൻ്റെ കൂടെയുള്ള പോയിൻറ്സും മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് ഒരുമിച്ച് സ്കെയിൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഓബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മളതിന് ലൈറ്റ് അപ്ലൈ ചെയ്യണം. അതിനുശേഷം മാക്സിൽ നിന്ന് നമ്മൾ ഈ ഔട്ട്പുട്ട് ഇമേജ് സീക്വൻസ് ആയിട്ട് തന്നെ റെൻഡർ ചെയ്യണം. ഇമേജ് സീക്വൻസ് ആയിട്ട് നമ്മൾ റെൻഡർ ചെയ്ത ഫയൽ പി എൻ ജി ഫോർമാറ്റിൽ റെൻഡർ ചെയ്യുക. വീണ്ടും നമ്മൾ പ്രീമിയർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് സീക്വൻസ് ഇമ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് മേലെ വി ടു ലെയറിലേക്ക് നമ്മളിപ്പോൾ 3D മാക്സിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന മോഡലിൻ്റെ ഇമേജ് സീക്വൻസ് ഇമ്പോർട്ട് ചെയ്യുക. അങ്ങനെ വെച്ചതിന് ശേഷം ഒരുപക്ഷെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതിൽ പ്രീമിയറിലുള്ള എഫക്റ്റിൽ വീഡിയോ എഫക്ട്സിൽ വന്നിട്ട് കളർ കീ, അതായത് കളറിനെ കറക്റ്റ് കട്ട് ചെയ്ത് കളയുന്ന ഓപ്ഷനുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ കളർ കീ ഉപയോഗിച്ചിട്ടും എന്തൊക്കെ കളറാണോ നമുക്കതിൽ നിന്ന് കട്ട് ചെയ്ത് കളയേണ്ടത് അത് പിക്ക് ചെയ്ത് നമുക്ക് കളറിനെ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ സീനറിക്ക് അനുസരിച്ച് ഒബ്ജക്റ്റിൻ്റെ കളർ കറക്ഷനും കൂടി ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ 3D Max എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ക്ലാസ് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്.